നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന സിൻവാർ കൊല്ലപ്പെട്ടത്. സിൻവാർ അവസാനിച്ചതാകട്ടെ, ഏത് വമ്പന്റെ തലയ്ക്കാണ് തങ്ങൾ ഉന്നം വയ്ക്കുന്നതെന്ന് മനസ്സിലാകാതെ പോയ സാധാരണ ഇസ്രയേലി സൈനികരുടെ കൈകളിലും. തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫിയിൽ യഹ്യ ഇരിക്കുന്നതും കണ്ണു മാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണികൊണ്ട് മറച്ചിരിക്കുന്നതും IDF പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാണ്. DNA പരിശോധനയിലൂടെയാണ് കൊല്ലപ്പെട്ടത് സിൻവാറാണെന്ന് സ്ഥിരീകരിച്ചത്. ഇപ്പോഴത്തെ മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. റഫേൽ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണം കഴിപ്പിച്ചപ്പോഴും യഹ്യ സിൻവാർ അവിടെ തന്നെ കഴിഞ്ഞുവെന്ന വെളിപ്പെടുത്തലാണ് അവ. ഭൂഗർഭ അറകളിലും ഭൂമിക്ക് മുകളിലെ ഷെൽട്ടറുകളിലുമായി ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഇസ്രയേൽ സൈന്യം സിൻവാറിന് തൊട്ടരികിലെത്തിയിട്ടും അദ്ദേഹത്തെ പിടികൂടാനായില്ല. അപ്പോഴെല്ലാം ഹമാസ് പോരാളികൾ അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. എഴുത്തു മുഖേനയാണ് കുടുംബവുമായും ഹമാസ് നേതാക്കളുമായും ആശയവിനിമയം നടത്തിയിരുന്നത്. പലപ്പോഴും ആഴ്ചകളോ ഒന്നോ രണ്ടോ മാസമോ എടുത്താകും സന്ദേശം ബന്ധപ്പെട്ടവരിൽ എത്തുകയെന്നതും പുതിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ചുരുങ്ങിയത് 5 തവണയെങ്കിലും സിൻവാറിന് തൊട്ടരികിൽ വരെ ഇസ്രയേൽ സൈന്യം എത്തി. ഇതിൽ 3 തവണയും തുരങ്കത്തിന് പുറത്തായിരുന്നു അദ്ദേഹം. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ പിടികൂടാനായില്ലെന്ന് റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഖാൻ യൂനിസിൽ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ സിൻവാർ അവിടെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്ന കണക്കുകൂട്ടലായിരുന്നു ഇസ്രയേലിന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ നിരവധി തുരങ്കങ്ങളിൽ കയറി പരിശോധിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് മുൻപും ആ ദിവസവും സിൻവാർ കുടുംബത്തോടൊപ്പം തുരങ്കങ്ങളിലൂടെ നടക്കുന്നതും സാധനങ്ങൾ മാറ്റുന്നതുമെല്ലാം ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ തുരങ്കങ്ങളിലോ പുറത്തോ എവിടെയും സിൻവാറിനെ കുറിച്ച് ഒരു തുമ്പും ഇസ്രയേൽ സൈന്യത്തിന് കണ്ടെത്താനായില്ല. ഖാൻ യൂനിസിൽ ആക്രമണം ഘടിപ്പിച്ചതോടെ അദ്ദേഹം ഭാര്യയും മക്കളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഇതിനുശേഷം കുടുംബവുമായി മാസത്തിൽ ഒരിക്കലെങ്കിലും എഴുത്തു മുഖേന ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. ഖാൻ യൂനിസിൽ ആക്രമണം ശക്തമായപ്പോഴും സിൻവാർ അവിടെ തന്നെ തുടർന്നു. പലപ്പോഴും ഒപ്പമുണ്ടാകാറുണ്ടായിരുന്ന സഹോദരൻ മുഹമ്മദ് സിൻവാറും അൽ ഖസാം റീജിയണൽ കമാൻഡർ റായിഫ് സലാമയും ഹമാസ് സൈനിക മേധാവി മുഹമ്മദ് ദൈഫും എല്ലാം പല ഭാഗങ്ങളായി വേർപിരിഞ്ഞു. പലപ്പോഴും തുരങ്കങ്ങളിലോ സുരക്ഷിതമായ വീടുകളിലോ ഒക്കെയാണ് ഇവർ പിന്നീട് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമേ ഇവർ ഒന്നിച്ചു കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് പലയിടങ്ങളിലേക്ക് മാറുകയാണ് പതിവ്. ഒരിക്കൽ ഖാൻ യൂനിസിൽ ബ്ലോക്ക് ജിയിൽ സിൻവാർ കഴിഞ്ഞ വീടിന് ഏതാനും മിനിറ്റുകൾക്ക് തൊട്ടരികെ ഇസ്രയേൽ സൈന്യം എത്തി. ഈ സമയത്ത് അംഗരക്ഷകൻ മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ആയുധങ്ങളെടുത്ത് ഏത് ആക്രമണത്തിനും സജ്ജമായി നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളെല്ലാം തകർത്തതോടെ സിൻവാർ താമസിക്കുന്ന സ്ഥലം വെളിപ്പെടുമെന്നായപ്പോൾ അദ്ദേഹത്തെ ഹമാസ് പോരാളികൾ അതിവേഗത്തിൽ ഇവിടെ നിന്ന് മാറ്റി. 1 കിലോമീറ്ററോളം അകലെയുള്ള ഒരു സുരക്ഷിതമായ വീട്ടിലേക്കാണ് മാറ്റി പാർപ്പിച്ചത്. പിന്നീട് സഹോദരനും സലാമയും മറ്റ് ഹമാസ് നേതാക്കൾ നിർബന്ധിച്ചാണ് ഫെബ്രുവരിയോടെ ഖാൻ യൂനിസ് വിടുന്നത്. റഫായിലേക്കാണ് മാറ്റിയത്. ഈ സമയത്ത് ഇസ്രയേൽ സൈന്യം ഖാൻ യൂനിസ് പൂർണ്ണമായും പിടിമുറുക്കിയിരുന്നു. തുരങ്കങ്ങളിലൂടെയും പുറത്തുള്ള മാർഗങ്ങളിലൂടെയും വളരെ ആസൂത്രിതമായിരുന്നു സിൻവാർ റാഫയിലേക്ക് എത്തിയത്. ഖാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് തൊട്ട് സഹോദരൻ മുഹമ്മദിന്റെ മകൻ ഇബ്രാഹിം മുഹമ്മദ് സിൻവാറാണ് മിക്ക സമയങ്ങളും യഹ്യ സിൻവാറിന്റെ കൂടെ കഴിഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ റഫേൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇസ്രയേൽ നീക്കം പരിശോധിക്കാൻ വേണ്ടി തുരങ്കത്തിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. തുടർന്ന് സിൻവാറിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് അദ്ദേഹത്തെ തുരങ്കത്തിൽ തന്നെ മറക്കുകയായിരുന്നു. ഇബ്രാഹിമിന്റെ മരണവും അനുബന്ധ കാര്യങ്ങളും എല്ലാം വിവരിച്ച് കുടുംബത്തിന് കത്തയക്കുകയും ചെയ്തു അദ്ദേഹം. എന്നാൽ സിൻവാറിന്റെ മരണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് സന്ദേശം അവർക്ക് ലഭിച്ചത്. കൊല്ലപ്പെടുന്നതിന് മുൻപ് സിൻവാറും ഒപ്പമുള്ള ഹമാസ് പോരാളികളും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3 ദിവസത്തോളം ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല. മേഖലയിലെ തകർന്നടങ്ങിയ കെട്ടിടങ്ങൾക്കിടയിൽ മാറി താമസിക്കുകയായിരുന്നു. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അൽ ഖസാമിന്റെ തെൽ സുൽത്താൻ ബ്രിഗേഡിൽ കമാൻഡറായ മഹ്മൂദ് ഹംദാൻ ഇദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ ഇസ്രയേൽ ആക്രമണം ഘടിപ്പിച്ചാൽ സാധിച്ചില്ല. സിൻവാറിന്റെ മരണത്തിന് തൊട്ടടുത്ത ദിവസം മഹ്മൂദും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അറബ് പത്രമായ അഷർഖ് അൽ ഔസത്ത് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സിൻവാർ കൊല്ലപ്പെട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പത്രം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഹമാസിലെ വിശ്വസ്ത വൃത്തങ്ങളിൽ നിന്നാണ് ഈ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതെന്നും ഷർഖ് സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.